മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമർദ്ദനത്തിനിരയായയാൾ മരിച്ചു. വേങ്ങോട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ചിറയൻകീഴ് പെരുങ്കുഴിക്ക് സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് പാത്രങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ചിലർ ചന്ദ്രനെ തടഞ്ഞുവെക്കുകയും കെട്ടിയിടുകയും ചെയ്തു. ഇവർ പിന്നീട് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ചിറയൻകീഴ് പോലീസ് എത്തി ചന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പാത്രങ്ങൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ദിവസങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രന്റെ മരണം. മോഷണ ആരോപത്തെ തുടർന്ന് ചന്ദ്രനെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞുവെക്കുകയും കെട്ടിയിടുകയും ചെയ്തു. പിന്നാലെ പോലീസിനെ അറിയിക്കുകയും ചിറയൻകീഴ് പോലീസ് എത്തി ചന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും മർദ്ദനമേറ്റതിനെ തുടർന്ന് ചന്ദ്രൻ അവശ നിലയിലായിരുന്നു. പിന്നീട് പോലീസ് ചന്ദ്രനെ ചിറയൻകീട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ പരാതിക്കാർ കേസ് വേണ്ട എന്ന് സ്റ്റേഷനിലെത്തി അറിയിച്ചതിനെ തുടർന്ന് ചന്ദ്രന്റെ ബന്ധുക്കളെ വിളിച്ചറിയിച്ച് ജാമ്യവ്യവസ്ഥയിൽ വിട്ടയച്ചു. ശേഷം വേങ്ങോട്ടുള്ള സഹോദരിയുടെ വീട്ടിലേക്കാണ് ചന്ദ്രൻ പോയത്. സഹോദരി വീട്ടിൽ വെച്ച് കലശലായ ഛർദ്ദിലും ശരീരവേദനയും അനുഭവപ്പെട്ടതിനാൽ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇദ്ദേഹത്തെ എത്തിച്ചു. എന്നാൽ എത്രയും വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്നായിരുന്നു പരിശോധിച്ച ഡോക്ടർമാരുടെ നിർദ്ദേശം. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മരുന്നുമായി ചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അടുത്ത ദിവസം ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ കുടലിന് ക്ഷതമേറ്റതായും അണുബാധയുള്ളതായും കണ്ടെത്തി. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും ICU മാറ്റുകയും ചെയ്തെങ്കിലും ചന്ദ്രൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു. കടുത്ത മർദ്ദനമേറ്റതാകാം ആന്തരാവയവങ്ങൾക്ക് ക്ഷതമേൽക്കാൻ കാരണമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഇപ്പോൾ ചന്ദ്രന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ.